ഹലോ ഗൈസ്, എല്ലാവർക്കും മോബി മലയാളത്തിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീരാജ്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പോക്കോ M2 Pro ആണ്. നമ്മുടെ കയ്യിലുള്ളത് 6GB 64 വാരിയന്റ് ആണ് കയ്യിലുള്ളത്. സോ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. പൊക്കോയുടെ എല്ലാ ഡിവൈസിലും കാണുന്ന പോലെ തന്നെ ഒരു ബ്ലാക്ക്, ഒരു ഗ്രേയിഷ് ബ്ലാക്ക് ബോക്സിൽ യെല്ലോ ലെറ്റേഴ്സ് ഒക്കെ ആയിട്ടാണ് നമുക്ക് ഇതിനകത്ത് M2 Pro-യും വരുന്നത്. ഇതിന്റെ ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ ഇതിൽ എഴുതിയിട്ടുണ്ട് ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 720G പ്രോസസർ, ഇൻബോക്സ് 33 വാട്ട് ഫാസ്റ്റ് ചാർജർ ഉണ്ട്, പിന്നെ ഫുൾ HD സ്ക്രീനാണ് വരുന്നത്, 48 MP AI ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ പൊക്കോ ഒരു ചൈനീസ് കമ്പനി ആണെങ്കിൽ കൂടി ഇതിന്റെ പ്രൊഡക്ഷൻ, ഈ ഒരു യൂണിറ്റിന്റെ പ്രൊഡക്ഷൻ ഇന്ത്യയിലാണ് എന്നുള്ളതിനുള്ള സീലാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ലെറ്റ്സ് അൺബോക്സ് ദിസ്. ഇതിനകത്ത് ഒരു സിം ഇജക്ടർ ടൂളും ഇതിനകത്ത് വരുന്നുണ്ട്. ഇതൊന്ന് കേസാണിത്. സോ നമുക്കൊരു അത്യാവശ്യം ഡീസെന്റ് ആയിട്ടുള്ള ഒരു കേസ് കിട്ടുന്നുണ്ട് ഇതിന്റെ കൂടെ. പിന്നെ ഇൻസ്ട്രക്ഷൻ മാനുവൽസും കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് നമ്മുടെ ഫോൺ. ഒരു ബ്ലൂ കളർ വാരിയന്റ് ആണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. ആൻഡ് നമുക്ക് 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ട്. അതിന്റെ കൂടെ വരുന്നത് ഒരു ടൈപ്പ് സി പോർട്ടുള്ള കേബിൾ ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഫോൺ. ഓ സൂപ്പർ. കണ്ടിട്ട് ഏതാണ്ട് Note 9 Pro-യുടെ ഓൾമോസ്റ്റ് സിമിലർ ലുക്സ് ആണ് ഇതിനകത്ത് വരുന്നത്. സോ ആകെ ഇതിനകത്ത് ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തത് ഇതൊരു ഡ്യുവൽ ടോൺ കളറിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് കാണാം ഇവിടെ ഒരു വേറൊരു ഷെയ്ഡാണ്, ഒരു താഴേക്ക് വേറൊരു ഷെയ്ഡാണ്. പോക്കോയുടെ ബ്രാൻഡിങ് ഇവിടെ ഉണ്ട്. സെയിം ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്. നമ്മളിപ്പോ Note 9-ലും ഇതുപോലെ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പ് കണ്ടിരുന്നു. സോ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു സിമിലർ ഡിസൈൻ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. ഓഡിയോ ജാക്ക് കാണാം, അതുപോലെ തന്നെ ടൈപ്പ് സി ചാർജിംഗ് പോയിന്റ് കാണാം, സ്പീക്കർ ഗ്രിൽസ് കാണാം ഇവിടെ താഴെ. അതുപോലെ തന്നെ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് ഇവിടെ കാണാം പവർ ബട്ടൺ പ്ലസ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് ഈ കാണുന്ന ബട്ടൺ. അതുപോലെ തന്നെ വോളിയൂം റോക്കേഴ്സും റൈറ്റ് സൈഡിലാണ് വരുന്നത്. മേലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ അയർ ബ്ലാസ്റ്റർ കാണാം. സോ ഈ മൊബൈൽ നമുക്കൊരു റിമോട്ട് ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. സോ ഫോണിന്റെ ഒരു ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഫീൽ ഒക്കെ പറയുവാണെങ്കിൽ അത്യാവശ്യം ഹെവി ഫോൺ ആണെന്ന് തന്നെ വേണം പറയാൻ. 211 grams ആണ് എക്സാക്ട് വെയിറ്റ് ഇതിന്റെ. സോ നമ്മൾ പോക്കോ X2-ലൊക്കെ കണ്ട ഓൾമോസ്റ്റ് സെയിം വെയിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഹോൾഡ് ചെയ്യാനും അത്യാവശ്യം ഒരു വലിയ ഫോൺ തന്നെയാണ്. ഇതിന്റെ സിം സ്ലോട്ട് നോക്കുവാണെങ്കിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് ആണ് വരുന്നത്. അതായത് ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് ആൻഡ് 2 SIMs നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വരുവാണെങ്കിൽ ഒരു 6.67 inch ഫുൾ HD+ ഡിസ്പ്ലേ ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമുക്ക് പോക്കോ X2-ലെല്ലാം കണ്ട സെയിം സ്ക്രീൻ സൈസ് ആണ്. സോ ഇതിനകത്ത് നമുക്ക് കാണാം MIUI 11 ആണ് പോക്കോ കൊടുത്തേക്കുന്നത്. അതുപോലെ ആൻഡ്രോയിഡ് version 10 ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒരു 48 MP മെയിൻ ക്യാമറ വരുന്നുണ്ട്. അതുപോലെ തന്നെ 8 MP അൾട്രാ വൈഡ് ഒരു സെൻസർ വരുന്നുണ്ട്. അതുപോലെ ഒരു 5 MP മാക്രോ വരുന്നുണ്ട് ആൻഡ് 2 MP ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് ഫ്രണ്ട് സെൽഫി ക്യാമറ വരുന്നത് 16 MP ആണ്. അപ്പോ ഈ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് സ്ലോമോ വീഡിയോസും എടുക്കാമെന്നുള്ളതാണ് ഇതിന്റെ ഒരു മറ്റൊരു പ്രത്യേകത. 720G പ്രോസസർ ആണ് ഇതിനകത്ത് വരുന്നത്. സോ നമുക്കറിയാം 720G എന്ന് പറയുന്നത് നമ്മുടെ Note 9 Pro-യിലും ഒക്കെ കണ്ടുവരുന്ന സെയിം പ്രോസസ്സർ ആണ്. അതായത് ഒരു ഗെയിമിങ്ങിന് വളരെയധികം സപ്പോർട്ടുള്ള ഒരു പ്രോസസ്സറാണ്. നമുക്ക് PUBG അല്ലെങ്കിൽ COD എല്ലാം ഹൈ എൻഡ് റെസൊല്യൂഷനിൽ തന്നെ നമുക്ക് കളിക്കാൻ പറ്റും. പോക്കോ M2 Pro നമുക്ക് 3 variants അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് 4GB 64GB എന്നുള്ളത്, അതുപോലെ 6GB 64 ആൻഡ് 6GB 128GB വാരിയൻസ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ ഉള്ളത് 6GB 64 എന്നുള്ള വാരിയന്റ് ആണ്. ഇത് ആക്ച്വൽ പ്രൈസ് വരുന്നത് 40,000 ആണ്. അത് നമുക്ക് കാർഡ് ഓഫർ അടക്കം ബിഗ് ബില്ലിയൺ ഡേ സെയിലില് നമുക്ക് ഓഫർ പ്രൈസിന് കിട്ടിയിരിക്കുന്നത് വെറും 13,000 rupees. അപ്പൊ എനിക്ക് തോന്നുന്നു Redmi Note 9 Pro-നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് സെയിം സ്പെസിഫിക്കേഷൻസ് ആണ്. ഇതിനകത്ത് ആകെ ഒരു ഡിഫറൻസ് എനിക്ക് ഒരു മേജർ ഡിഫറൻസ് ഫീൽ ചെയ്തത് 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പോക്കോ എന്നുള്ളതാണ്. സോ അതൊരു ഹ്യൂജ് പ്ലസ് തന്നെയാണ് ഈ ഫോണിന്റെ. അത് മാറ്റി വെച്ച് നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ്
സെയിം ഡിസൈൻ ഓൾമോസ്റ്റ് സെയിം ലുക്സ് എല്ലാം സെയിം പ്രോസസ്സ് സോ ഓൾമോസ്റ്റ് എല്ലാം സെയിം ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് സോ എന്തുകൊണ്ടും നിങ്ങൾ നോട്ട് 9 പ്രോ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ അത് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് യു ക്യാൻ ഗോ ഫോർ M2 പ്രോ സെയിം സ്പെസിഫിക്കേഷനും കുറച്ചും കൂടെ ബെറ്റർ ചാർജിങ് സെറ്റപ്പ് ഉള്ള ഈ ഫോൺ നിങ്ങൾക്ക് ഒരു 3,000 rupees കുറവിൽ കിട്ടും നിങ്ങൾക്ക് സെയിം MIUI 11 ആണ് ഇതിനകത്ത് വരുന്നത് സെയിം പ്രോസസ്സർ ആണ് വരുന്നത് സോ എവറിത്തിങ് ഇസ് സെയിം സോ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഈ ഫോണിന്റെ കൂടുതൽ ഡീറ്റെയിൽസും ക്യാമറ സാമ്പിൾസ് ഒക്കെ ഉള്ള ഒരു ക്യാമറയുടെ റിവ്യൂ നമ്മൾ പിന്നീട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് സോ ഈ ഫോണിന്റെ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് നമ്മൾ അതിന് ആൻസർ ചെയ്യുന്നതാണ് സോ ഇത്രയൊക്കെയാണ് പോക്കോ M2 പ്രോവിന്റെ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് റിവ്യൂവിന് എനിക്ക് പറയാനുള്ളത് സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ് നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ